ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓറൽ മയാസിസ് അഥവാ വായിലുണ്ടാകുന്ന പുഴുക്കളെ കുറിച്ചാണ്. അതിൽ പുഴുക്കൾ ഉണ്ടാകുമോ എന്നുള്ളത് എല്ലാവർക്കും ഒരു അത്ഭുതമായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു കണ്ടീഷനുണ്ട്, അതിനെയാണ് ഓറൽ മയാസിസ് എന്ന് പറയുന്നത്. ഈ ഓറൽ മയാസിസ് ഉണ്ടാക്കുന്നത് ക്രൈസോമിയ ബെസിയാന എന്ന് പറയുന്ന ഒരു ഫ്ലൈസ് ഉണ്ടാക്കുന്ന ലാർവയാണ്. ഇത് വളരെ റയറായിട്ടുണ്ടാകുന്ന ഒരു പത്തോളജിയാണ്. മെയിനായിട്ടും കണ്ടുവരുന്നത് പുവറായിട്ടുള്ള ഓറൽ ഹൈജീൻ ഉള്ള ആൾക്കാരിലാണ്. അതുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് വന്ന ഒരു പേഷ്യൻ്റെ കേസ് റിപ്പോർട്ടാണ്. അപ്പോൾ ഒരു 70 വയസ്സുള്ള ഒരു ഫീമെയിൽ പേഷ്യൻ്റ് ആയിരുന്നു. അവരുടെ മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ് എന്ന് വെച്ചാൽ അവർക്ക് സ്വെല്ലിംഗ് ആയിരുന്നു. ഈ വായുടെ മുകൾ ഭാഗത്തായിട്ട് സ്വെല്ലിംഗ് ആയിട്ടാണ് അവർ ക്ലിനിക്കിൽ പോകുന്നത്. അതുപോലെ തന്നെ ആ പേഷ്യൻറ്റിന് നല്ല പെയിൻ ഉണ്ടായിരുന്നു. ആ പെയിൻ എന്ന് പറയുന്ന ഒരു പ്രിക്കിംഗ് ടൈപ്പ് അതുപോലെ അതിൻ്റെ റേഡിയേറ്റിംഗ് ആയിരുന്നു. അതായത് ഇങ്ങനെ ഒരു സൂചി കുത്തുന്ന പോലത്തെ വേദനയും അതുപോലെ തന്നെ അത് റേഡിയേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് വേദനയായിരുന്നു. അതായത് മുകളിലേക്കും ഫേസിൻ്റെ ഫ്രണ്ട് ഹാഫ് പോർഷൻ വരെയും അതിങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് വേദനയായിരുന്നു. ഇത് ഡോക്ടർ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് എക്സ്ട്രാ ഓറലി, അതായത് പുറം ഭാഗത്തുള്ള സ്വെല്ലിംഗ് ഏകദേശം ഒരു 4-5 സെൻറ്റിമീറ്റർ സ്ക്വയറോളം വലിപ്പമുണ്ടായിരുന്ന ഒരു സ്വെല്ലിംഗ് ആയിരുന്നു. അത് മുകളിലത്തെ ലിപ്പിനെയും കൂടി അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പാൽപേഷനിൽ കൺഫേം ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ഒരു ടെമ്പറേച്ചർ റൈസോ പാൽപേഷനോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. പക്ഷേ നല്ല ഫേമായിട്ട് കട്ടിയായിട്ടുള്ള ഒരു സ്വെല്ലിംഗ് ആയിരുന്നു. അതായത് നീരായിരുന്നു ആ പേഷ്യൻ്റിന് ഉണ്ടായിരുന്നത്. പക്ഷേ പേഷ്യൻ്റ് ആ ഭാഗത്ത് നന്നസോ പരസ്തേഷ്യോ മരവിപ്പോ അങ്ങനെ ഒന്നും ആ ഭാഗത്തുണ്ടായിരുന്നില്ല. പേഷ്യൻ്റ് എന്ന് പറയുന്നത് വളരെ ലോ ആയിട്ടുള്ള ഒരു സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിൽ നിന്നാണ് വന്നത്. അതുപോലെ തന്നെ മാൽനറിഷ്ഡായിരുന്നു. ആഹാരമൊന്നും കറക്റ്റ് കിട്ടാത്ത ഒരു ലൈഫായിരുന്നു അവരുടേത്. അതുപോലെ തന്നെ പുവറായിട്ടുള്ള ഓറൽ ഹൈജീൻ ആയിരുന്നു. ഇൻട്രാ ഓറലി ആ പേഷ്യൻ്റെ വായ്ക്കുള്ളിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് ഒരു ഡിഫ്യൂസ് ആയിട്ടുള്ള നെക്രോസിസ് ആയിരുന്നു. ഒരു വലിയൊരു വ്രണമായിരുന്നു. ആ വ്രണം എന്ന് പറയുന്നത് മുകളിലത്തെ ഫ്രണ്ടിലത്തെ പല്ലുകളെ ആയിരുന്നു അഫക്റ്റ് ചെയ്തിരുന്നത്. ആ ഫ്രണ്ടിലുള്ള പോർഷൻസ് ആ ഫ്രണ്ടിലത്തെ പല്ലിൻ്റെ മുകൾ ഭാഗത്തെ വെസ്റ്റിബ്യൂളിലായിരുന്നു ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ചുണ്ടിന് മുകളിലുള്ള ആ ടിഷ്യൂസൊക്കെ ഡിറ്റാച്ച് ചെയ്തിട്ട് അകത്തുള്ള ബോണെല്ലാം എക്സ്പോസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനായിരുന്നു. അതുപോലെ തന്നെ ആ പേഷ്യൻറ്റിന് ആ ഭാഗത്തായിട്ട് സൈനസ് ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. അതായത് പഴുപ്പ് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. പഴുപ്പിലൂടെ ജീവനുള്ള മാഗോട്സ്, അതായത് ഈ പുഴുക്കളുടെ ലാർവ, ഈ ലാർവ അതിനകത്ത് കാണാൻ പറ്റുമായിരുന്നു. അതിങ്ങനെ ക്രോൾ ചെയ്യുന്ന ഒരു കണ്ടീഷനായിരുന്നു. ഇങ്ങനെ എഴഞ്ഞുകൊണ്ടിരിക്കുന്ന സൈനസിൽ കൂടി പുറത്തേക്ക് വരുന്ന അത്രയും ഒരു ക്രോണിക്കായിട്ടുള്ള കണ്ടീഷനിലാണ് ആ പേഷ്യൻ്റ് ക്ലിനിക്കിലേക്ക് പോകുന്നത്. അങ്ങനെ ആ പേഷ്യൻ്റ് ഒരു PNSV, അതായത് ഒരു എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ ആ ആൻറ്റീരിയർ ടൂത്തിൻ്റെ മുകൾ ഭാഗം കൂടി ഈ ലാർവാസ് ഇങ്ങനെ പുറത്ത് വരുന്നു. ആ ലാർവയുടെ കളറെന്ന് പറയുന്നത് ഒരു വൈറ്റ് ഗ്രേയിഷ് വൈറ്റ് കളറായിരുന്നു. അങ്ങനെ PNSV എടുത്തപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ ആ ഫ്രണ്ടിലത്തെ പല്ലുകൾക്ക് മുകളിലായിട്ട് ബോൺ റിസോപ്ഷൻ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ ആ പേഷ്യൻ്റ് ഒരു ഹെമറ്റോളജിക്കൽ റിപ്പോർട്ട് നോക്കി, അതായത് ബ്ലഡിൻ്റെ സാമ്പിൾ എടുത്ത് പരിശോധിച്ച് നോക്കി. പക്ഷെ അതൊക്കെ നോർമലായിരുന്നു. പിന്നെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്? അപ്പം മനസ്സിലായത് ലാർവാസ് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് വ്രണമാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ ഈ ലാർവയെ എടുത്ത് കളയുക എന്നുള്ളതായിരുന്നു ആ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് എടുത്തതെന്ന് വെച്ചാൽ നന്നായിട്ട് അത് ഇറിഗേറ്റ് ചെയ്തു. ആ പേഷ്യൻ്റെ വ്രണം നന്നായിട്ട് ഇറിഗേറ്റ് ചെയ്തിട്ട് അത് ലോക്കൽ അനസ്തേഷ്യയിൽ തന്നെയാണ് ചെയ്തത്. എന്നിട്ട് ഏകദേശം ഒരു 30-40 ലാർവ അതിനകത്തുണ്ടായിരുന്നു. അതിനെ നന്നായിട്ട് ഇറിഗേറ്റ് ചെയ്തു. സലൈനും അയഡിനും വെച്ചിട്ട് നന്നായിട്ട് ഇറിഗേറ്റ് ചെയ്തിട്ട് പേഷ്യൻ്റെ ക്ലീൻ ചെയ്തു. അതിനുശേഷം നന്നായിട്ട് ആൻറ്റിബയോട്ടിക് കവറേജ്, ഒരു സിസ്റ്റമിക് ബ്രോഡ് സ്പെക്ട്രമായിട്ടുള്ള ആൻറ്റിബയോട്ടിക് തന്നെ പേഷ്യൻറ്റിന് കൊടുത്തു. ഇങ്ങനെയാണ് ആ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തത്. എന്ന് വെച്ചാൽ ഈ ലാർവ എങ്ങനെയാണ് വരുന്നത്, ഈ ലാർവ എങ്ങനെയാണ് അകത്തേക്ക് കയറുന്നത് എന്നൊക്കെയാണ്. ഈ ലാർവയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ ഫുഡെന്ന് പറയുന്നത് ലിവിങ് അല്ലെങ്കിൽ ഡെഡ് ടിഷ്യൂസാണ്. അതായത് ജീവനോ ചത്തതിൻ്റെയോ ആയിട്ടുള്ള ടിഷ്യൂസിനെയാണ് ഇത് ആഹാരമാക്കി മാറ്റുന്നത്. ഇത് കൂടുതലും ബോഡിയിൽ എത്തുന്നത് നമ്മുടെ കഴിക്കുന്നതും കുടിക്കുന്നതുമായിട്ടുള്ള
ഫുഡിൽ കൂടിയാണ്. അതായത് നമ്മുടെ വൃത്തിയില്ലാത്ത ആഹാരം കഴിക്കുമ്പോഴാണ് ഇത് കൂടുതലും ബോഡിയിലേക്ക് കയറുന്നത്. പിന്നെ ഇത് കയറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷന് സഹായിക്കുന്ന കുറേ പ്രീ ഡിസ്പോസിങ് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഡയബറ്റീസ്, സൈക്യാട്രിക് പേഷ്യൻറ്റ്, ലെപ്രസി ഉള്ള പേഷ്യൻസ്, പിന്നെ മെൻ്റലി റിട്ടാർഡേഷൻ ഉള്ള പേഷ്യൻസ്, അതുപോലെ തന്നെ ഓപ്പൺ വൂണ്ടുള്ള അതായത് മുറിവായിട്ടിരിക്കുന്ന പേഷ്യൻസിലും അതുപോലെ തന്നെ ക്യാൻസറസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ലീഷൻസ് ഉള്ള പേഷ്യൻസിലുമൊക്കെ ഇതിങ്ങനെ പെട്ടെന്ന് തന്നെ ഇത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ പേഷ്യൻറ്റിൻ്റെയും അവസ്ഥ അത് തന്നെയായിരുന്നു. ഈ മയാസിസ് എന്ന് പറയുന്നത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പ്രൈമറി എന്ന് സെക്കൻഡറി എന്ന്. പ്രൈമറി മയാസിസ് എന്ന് പറയുന്നത് ആ ലാർവ ജീവിക്കുന്നത് ലിവിങ് ആയിട്ടുള്ള ടിഷ്യൂസിലായിരിക്കും. എന്നാൽ സെക്കൻഡറി എന്ന് പറയുമ്പോൾ ആ ലാർവ ഡെഡ് ആയിട്ടുള്ള ടിഷ്യൂസിലായിരിക്കും ജീവിക്കുന്നത്. ഈ ക്രൈസോമിയ ഡെസിയാന എന്ന് പറയുന്ന അഡൾട്ട് ഫ്ലൈ, അതൊരു ബ്ലൂ ഗ്രീൻ ആയിട്ട് കളറുള്ള ഫ്ലൈസ് ആണ്. ഇത് കൂടുതലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ട്രോപ്പിക്കലും സബ് ട്രോപ്പിക്കലും ആയിട്ടുള്ള റീജിയൻസിലാണ്. ഈ ഒരു അഡൾട്ട് ഫ്ലൈ എന്ന് പറയുന്ന ഏകദേശം ഒരു 150-200 മുട്ട ഒരു സമയത്ത് ഇടും. ഈ മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഇത് നേരെ എന്തെങ്കിലും ഈ മുട്ട ഇടുന്നത് തന്നെ ഒന്നുകിൽ ഏതെങ്കിലും ജീവനുള്ള ടിഷ്യൂസിലോ അല്ലെങ്കിൽ ഡെഡ് ടിഷ്യൂസിലോ ആയിട്ടായിരിക്കും ഇത് മുട്ട ഇടുന്നത്. മുട്ട ഇട്ട് കഴിഞ്ഞ ഒരു 12-18 hours അത് പുറത്തേക്ക് ഹാച്ച് ഔട്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ സ്റ്റേജിൽ അതിനൊരു വൈറ്റ് കളറായിരിക്കും. അതിനൊരു 1.5 mm ആണ് ലെങ്ത് ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഈ ലിവിങ്ങോ ഡെഡോ ആയിട്ടുള്ള ടിഷ്യൂസ് ഇങ്ങനെ അത് ഫുഡാക്കിയതിന് ശേഷം ഇത് ഉള്ളിലേക്ക് ആഴത്തിലേക്ക് അത് 4 days ഇതിൻ്റെ സൈക്കിൾ അത് കംപ്ലീറ്റ് ചെയ്യും. അതിൻ്റെ 4th stage വരെ അത് കംപ്ലീറ്റ് ചെയ്യും. ഈ 3rd, 4th stage ഒക്കെ ആകുമ്പോൾ അതിനൊരു 4-18 mm വരെ ലെങ്ത് ആവും. ആ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ലാർവ നേരെ ഗ്രൗണ്ടിലോട്ട് തന്നെ അത് വീഴുന്നു. എന്നിട്ടത് നേരെ ട്രാൻസ്ഫോം ചെയ്ത് അതിൻ്റെ ഫ്ലൈ ആയിട്ട് തന്നെ മാറുകയാണ് ചെയ്യുന്നത്. ഒരു 7 days ഇതിൻ്റെ ആ രൂപമാറ്റം ഉണ്ടാവും. ഈ ക്രൈസോമിയ ബെസിയാനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വേറുള്ള മാഗോഡ്സിനെ അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ ഇൻഫിൽട്രേഷൻ വളരെ കൂടുതലാണ്. അതായത് ഇതിന് ആഴത്തിൽ തന്നെ ബറോ ചെയ്ത് പോയി. ഇങ്ങനെ ഒരു സ്ക്രൂ ടൈപ്പാണ്, സ്ക്രൂവിൻ്റെ ആക്ഷൻ പോലെ തിരുക്കി സ്ക്രൂ തിരുക്കി കയറ്റുന്ന പോലെ തന്നെ ഇത് നമ്മുടെ ബോഡിക്കുള്ളിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങും. പേഷ്യൻ്റെ കണ്ടീഷനിൽ വളരെ ആഴത്തിൽ നിന്ന് വരെ ലാർവാസിനെ കിട്ടി. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനെ ലോക്കലും സിസ്റ്റമിക്കും ആയിട്ടാണ് ഇതിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ലോക്കലി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഭാഗത്തുള്ള എല്ലാ ലാർവാസിനെയും റിമൂവ് ചെയ്യണം. അതിന് നമുക്ക് മിനറൽ ഓയിലോ ക്ലോറോ ഫോമോ ഈഥൈൽ ക്ലോറൈഡോ അങ്ങനെ എന്തെങ്കിലും നല്ല ഇറിഗേഷൻസ് ഉപയോഗിക്കാം. അതിനുശേഷം ഈ ലാർവയെ ഫുള്ളായിട്ടും എടുത്തു മാറ്റിയതിന് ശേഷം നമ്മൾ സിസ്റ്റമിക്കായിട്ട് ആ പേഷ്യൻറ്റിന് ഒരു ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് തന്നെ കൊടുക്കണം. ആംബിസിലിനോ അമോക്സിസിലിനോ ആണ് എസ്പെഷ്യൽ നല്ലത് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിത് വരാതെ എങ്ങനെയാണ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്ലൈസിൻ്റെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യണം. അതായത് നമ്മുടെ ഏരിയാസ് എല്ലാം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടെല്ലാം ക്ലീനായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരവും കുടിക്കുന്ന വെള്ളവും ഒക്കെ നല്ല ക്ലീനായിട്ടുള്ള ഫുഡും വാട്ടറും വേണം യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓറൽ ഹൈജീൻ ഫുഡ് നല്ല നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഹൈജീനും വളരെ വൃത്തിയായിട്ട് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ നമ്മുടെ സാനിറ്റേഷനും അതൊക്കെ നമ്മൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് തന്നെ കൊണ്ടുപോകണം. പിന്നെ പേഷ്യൻസിനല്ല നമ്മുടെ ഈ ട്രോപ്പിക്കലിലും സബ് ട്രോപ്പിക്കലിലും ഉള്ള റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊരു ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഒരു അവയർനെസ് മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായിട്ട് വരുന്നതാണ്. ഈ വീഡിയോ എല്ലാ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.